ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ ഡാഡി വന്നിരിക്കുന്നത് ഞങ്ങളുടെ വെജിറ്റേറിയൻ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. എന്താന്ന് നോക്കാം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നവരത്ന കുർമയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ഇതൊരു വ്യത്യസ്തമായ രുചിയാണ്. മധുരവും എരിവും ഒക്കെ ചേർന്ന ഒരു രുചിയാണ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് നവരത്ന കുർമ ഉണ്ടാക്കാനോട് തുടങ്ങാം. അതിനുവേണ്ടി ഇത്രയും വലിപ്പമുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചു വെക്കുക. അത് നല്ലപോലെ ബോയിലായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർത്ത് ഒന്ന് ബോയിലാക്കി എടുക്കണം. അതിനുവേണ്ടിയാണ് വെള്ളം തിളക്കിട്ട് അതിനുശേഷം നമുക്ക് കായ്കറി പച്ചക്കറികൾ ചേർക്കാം. വെള്ളം നല്ലവണ്ണം വിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മൾ ചേർക്കുകയാണ്. 1 കപ്പ് ഉരുളക്കിഴങ്ങ്, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ബീൻസ്, 1 കപ്പ് കോളിഫ്ലവർ. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 8 to 10 മിനിറ്റ് വരെ നമുക്ക് നടച്ചു വെക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന നവരത്ന കുർമ ആയതുകൊണ്ട് ഏതാണ്ട് ഈ 9 ഐറ്റംസാണ് ഞാൻ അത് ചേർക്കേണ്ടത്. ഇത് തവിയൊണ്ടൊന്ന് ഇളക്കി ഒന്ന് കോരി നോക്കണം. വാട്ടലായിട്ടുള്ള വാടലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ഉള്ള പച്ചക്കറികളോ ചേർക്കാം. 1/2 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ഗ്രീൻ പീസ്. ഇത് വെന്ത ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പട്ടാണി കുറച്ച് 6 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടിട്ട് ചേർത്താലും മതി. ഒന്നുകൂടെ ഇളക്കി നമുക്കിത് മൂടി വെക്കാം. തീ ഒരു ഹൈ സ്പീഡിൽ തന്നെ കടന്നോട്ട്, കാരണം കുഴപ്പമില്ല. നവരത്ന കുറുപ്പാണ്, 9 രത്നങ്ങളാണ് ഇതിനകത്ത് ചേരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അല്പം മധുരം കാണും, അല്പം എരിവ് കാണും. അങ്ങനെയുള്ള ഒരു വിശേഷ അവസരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതായ ഒരു കുറുമയാണ്. നമ്മുടെ പച്ചക്കറി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. മാറ്റിയ ശേഷം പ്രത്യേക ഒരു കാര്യം പറയുന്നു, ഈ വെള്ളം ഊറ്റിക്കളയുന്ന വെള്ളം കളയരുത്, അത് നമുക്ക് കറിക്ക് ഒഴിക്കേണ്ടതാണ്. നവരത്ന കുറുമയുടെ 2-ാമത്തെ സ്റ്റെപ്പായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പനീർ വറുത്ത് പോരാം. പനീർ ഏതാണ്ട് 125 ഗ്രാം ഉണ്ട്. ഇത് നമ്മൾ ഹോം മെയ്ഡ് പനീറാണ്. ഇതൊരു ബ്രൗൺ കളറിൽ നമുക്കിത് വറുത്ത് പോരാം. പനീർ ശരിയായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് 1 25 ഗ്രാം കാഷ്യൂനട്ടും 25 ഗ്രാം റേസിൻ വറുത്ത് പോരാം. 2 മിനിറ്റ് മതി. ഇത് മൂപ്പായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അതേ പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് ചേർക്കാൻ പോകാം. ഒരു വലിയ സബോളയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇതിലേക്ക് ഒരു 25 ഗ്രാം കാഷ്യൂനട്ട് കൂടെ ചേർക്കാം. സബോള ഒന്ന് വേണ്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 തക്കാളി, വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ്, അതിലൂടെ ചേർക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇത് നല്ലപോലെ വഴന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു മിക്സിയിലാക്കി പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. നവരത്ന കുർമയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് റെഡിയാക്കാൻ വേണ്ടി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് നമുക്ക് ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ബേ ലീഫ്, തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം. 1 പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു. ഇതൊന്ന് ഇളക്കി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിനധികം എരിവ് വേണ്ട. ഈ പച്ചമുളകും ചേർക്കുന്ന അല്പം കുരുമുളകും മാത്രമേ ഉള്ളൂ ഇതിന് എരിവ്. പച്ചമുളകിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ
ജീരകപ്പൊടി, ക്യുമിൻ പൗഡർ, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ കുറച്ച് മുമ്പ് അടിച്ചു വെച്ചതായ പേസ്റ്റ് ചേർക്കുകയാണ്. മസാല നല്ലൊരു മൂത്തു, എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഇനി വെജിറ്റബിൾ സ്റ്റോക്ക് നമുക്ക് ഒഴിക്കാം. നമ്മൾ അത് മുമ്പേ ഊറ്റി വെച്ചിരുന്ന സ്റ്റോക്കാണ്. ഒരു രണ്ടര കപ്പ് സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ തീ നല്ലവണ്ണം കൂട്ടി വെച്ച് തിളപ്പിച്ച് കുറച്ച് വെള്ളമൊന്ന് കാട്ടണം. കാരണം ഇതിനകത്ത് കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് ഒന്ന് കുറുകും. നല്ലപോലെ തിളച്ചിട്ടുണ്ട് കറി. അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതായ വെജിറ്റബിൾ ചേർക്കാം. അതിനു മുമ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് നമുക്കിതിനകത്ത് ചേർക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ മുമ്പ് ചേർത്താണ്. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ചേർക്കാം. അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. ഇനിയും നമ്മൾ വറുത്ത് വച്ചിരിക്കുന്നതായ പനീർ, ഒരു ചെറിയ ആപ്പിള് മുറിച്ച് വെച്ചതാണ്, അത് ഇതിൽ ചേർക്കുകയാണ്. ചില ആൾക്കാരൊക്കെ ഇതിനകത്ത് പൈനാപ്പിൾ ചേർക്കും, അതുപോലെ തന്നെ നമ്മുടെ കറുത്ത മുന്തിരിങ്ങ ചേർക്കും. നമ്മളിപ്പോൾ ആപ്പിളാണ് ചേർക്കുന്നത്. അതിലേക്ക് നമ്മൾ മുമ്പേ വറുത്ത് വെച്ചതായ കാഷ്യൂനട്ടും മുന്തിരി 25 ഗ്രാം വീതം അത് ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് അപ്പോൾ നവരത്നങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി തീ ഒരല്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കുക, ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അടച്ച് വെച്ച് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പാലൂടെ ചേർക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഇനിയും 1/2 കപ്പ് ക്രീമും കൂടെ ചേർക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മല്ലിയില നല്ലതുപോലെ ചേർത്ത് ഇളക്കി മൂടി വെക്കുക. നമ്മുടെ നവരത്ന കുറുമ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ വളരെ രുചികരമായ നവരത്ന കുറുമ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ചില ഫ്രഷ് ക്രീം ഒഴിച്ചു, പോമഗ്രാനേറ്റ് കുറച്ച് വിതറി, വളരെ ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നവരത്ന കുറുമ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളിത് വീട്ടിൽ തയ്യാർ ചെയ്യണം. തയ്യാർ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. ഇതുവരെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടി അതിനടുത്തുള്ളതായ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്നതായ എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. എന്നാൽ ഓക്കെ, ബൈ.